എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരുടെ വളർച്ചയിൽ നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മൾ അതാ സമയത്ത് ചെയ്തു തീർക്കാറുണ്ടോ? അവർക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുകയാണോ ചെയ്യുന്നത്? ആവശ്യമുള്ളതും അനാവശ്യമായതൊക്കെ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ചില കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം സമയം അവർ കാത്തിരിക്കേണ്ടതില്ലേ? അവർ ആഗ്രഹിക്കുന്നതെല്ലാം അതേ സമയത്ത് തന്നെ കിട്ടുകയാണോ വേണ്ടത്? അതോ അതിനായി ചിലപ്പോൾ അല്പസമയം അവർ കാത്തിരിക്കേണ്ടതുണ്ടോ? ഞാനൊരു കഥ പറയാം. ഒരിക്കലൊരു 4-ാം ക്ലാസ്സുകാരൻ പട്ടണത്തിൽ താമസിക്കുന്ന അവൻ്റെ അച്ഛനും അമ്മയോടൊപ്പമൊക്കെ താമസിക്കുന്ന ഒരു 4-ാം ക്ലാസ്സുകാരൻ ദൂരെ ഗ്രാമത്തിൽ താമസിക്കുന്ന അവൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് സ്കൂൾ അവധിക്ക് വേനലവധിക്ക് അവൻ അല്പദിവസം താമസിക്കാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ്റെ മുത്തച്ഛൻ്റെ അടുത്ത് എത്തി, ഗ്രാമത്തിൽ അവൻ്റെ മുത്തച്ഛൻ്റെ അടുത്ത് എത്തി അല്പദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അവരൊരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ 4-ാം ക്ലാസ്സുകാരൻ മുത്തച്ഛനോട് ചോദിച്ചു, മുത്തച്ഛ, എനിക്ക് നാളെ വലുതായി കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുന്ന ഒരാളായി മാറണം. അങ്ങനെ ജീവിതത്തിൽ ഞാൻ വിജയിക്കുന്നതിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മുത്തച്ഛൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തലയാട്ടി. എന്നിട്ട് അവനെയും കൂട്ടി തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ പോയി ചെടികളൊക്കെ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് ചെറിയ രണ്ട് ചെടികൾ വാങ്ങി. വീട്ടിലെത്തിയതിനു ശേഷം ആ ചെടികളിൽ ഒരു ചെടി അവരൊരു ചെറിയ മൺചട്ടിയിലൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തു? വീട്ടിനകത്ത് വെച്ചു. മറ്റൊരു ചെടി, 2-ാമത്തെ ചെടി, അവരവരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു സൈഡിലായിട്ട് അവരവിടെ പ്ലാന്റ് ചെയ്തു. അതിനുശേഷം മുത്തച്ഛൻ കുട്ടിയോട് ചോദിച്ചു, ആ ആൺകുട്ടിയോട് ചോദിച്ചു, ഇനി നീ പറ ഇതിൽ ഏത് ചെടിയായിരിക്കും നന്നായി വളരുക? അപ്പൊ ആ കുട്ടി ഒറ്റയടിക്ക് തന്നെ മറുപടി പറഞ്ഞു, തീർച്ചയായും വീട്ടിനകത്തുള്ള ചെടിയായിരിക്കും നന്നായിട്ട് വളരുക. കാരണം ആ ചെടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ സംരക്ഷണം ലഭിക്കുക. പുറത്തുള്ള ചെടിക്ക് ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടതുണ്ട്. ആ ചെടിയുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. നല്ല വെയിലുണ്ടാവാം, മഴയുണ്ടാവാം, കാറ്റുണ്ടാവാം, ഇടിമിന്നലുണ്ടാവാം, അതുപോലെ തന്നെ മറ്റ് ജീവി ജാലങ്ങളൊക്കെ വന്ന് അത് നശിപ്പിച്ചേക്കാം. അപ്പൊ സ്വാഭാവികമായും വീട്ടിനകത്തുള്ള ചെടിയാണ് ഏറ്റവും നന്നായി വളരുക എന്ന് കുട്ടി പറഞ്ഞു. മുത്തച്ഛൻ അപ്പോഴും ഇങ്ങനെ തലയാട്ടിയിട്ട് പറഞ്ഞു, എന്നാൽ നമുക്ക് നോക്കാം. നീ ഇനി അടുത്ത പ്രാവശ്യം ലീവിന് വരുന്ന സമയത്ത്, വേനലവധിക്ക് സ്കൂൾ പൂട്ടി വേനലവധിക്ക് നീ ലീവിന് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി അവൻ്റെ സ്കൂൾ തുറക്കാനായി തൻ്റെ പട്ടണത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വേനലവധിക്ക് തൻ്റെ മുത്തച്ഛനെ കാണാൻ വേണ്ടി ആ കുട്ടി ഗ്രാമത്തിലേക്ക് വരികയാണ്. ഗ്രാമത്തിൽ വന്ന് ഉടനെ തന്നെ കുട്ടി ചോദിച്ചു, മുത്തച്ഛ, ഞാൻ അന്ന് ചോദിച്ച ഒരു ചോദ്യമില്ലേ, എനിക്ക് നാളെ വലുതായി കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ വിജയിക്കണം, അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് മുത്തച്ഛനോട് ഞാൻ അന്ന് ചോദിച്ചിരുന്നില്ലേ? അന്ന് മുത്തച്ഛൻ ഇനി പിന്നീട് വരുമ്പോൾ പറഞ്ഞു തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? മുത്തച്ഛൻ അവനെയും കൂട്ടി വീടിനകത്തേക്ക് പോയി അന്ന് അവര് വെച്ച ആ ചെടി കാണിച്ചു കൊടുത്തു, വീട്ടിനകത്തുള്ള ചെടി. ഇതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ആ മാറ്റം വന്നിട്ടുണ്ട്, അല്പം വലുതായിട്ടുണ്ട് ചെടി, അല്പം നമ്മൾ വാങ്ങിയതിനേക്കാൾ കുറച്ചും കൂടിയൊക്കെ വലുതായിട്ടുണ്ട്, ഒരു വലിയ ചെടിയായി മാറിയിട്ടുണ്ട്. പിന്നീട് അവൻ്റെ കൈ പിടിച്ച മുത്തച്ഛൻ വീടിൻ്റെ മുൻവശത്തേക്ക് പോയി ആ മുറ്റത്തിൻ്റെ ഒരു ഭാഗത്തായി കുഴിച്ചിട്ടുള്ള ആ ചെറിയ ചെടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അന്ന് കുഴിച്ചിട്ട് ആ ചെറിയ ചെടി ഇപ്പോൾ എവിടെ നോക്കുന്നതാണ്. അപ്പം ആ സ്ഥാനത്ത് ഒരു വലിയ പടു വൃക്ഷമായി, ഒരു വലിയ വൃക്ഷമായി അത് മാറിയിട്ടുണ്ട്. അപ്പം അവൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. അപ്പം അവൻ ചോദിച്ചു, മുത്തച്ഛ, യഥാർത്ഥത്തിൽ വീട്ടിനകത്തുള്ള ചെടിയല്ലേ നന്നായി വളരേണ്ടിയിരുന്നത്? പക്ഷേ വീട്ടിന് പുറത്തുള്ള ഈ മുറ്റത്തുള്ള ചെടിയാണല്ലോ നന്നായി വലിയ ഒരു വൃക്ഷമായി മാറിയിട്ടുള്ളത്. അപ്പൊ മുത്തച്ഛൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വീട്ടിനകത്തുള്ള ചെടിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് നേരത്തെയുള്ള
സമയാസമയങ്ങളിൽ അതിൻ്റെ വെള്ളം, അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള യാതൊരു പ്രതിബന്ധങ്ങളും അതിന് നേരിടേണ്ടി വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വന്തമായി അതിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനധികം വളർച്ച ഉണ്ടായില്ല. അതിൻ്റെ വേരുകളൊന്നും വല്ലാണ്ട് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ തടികളോ അതിൻ്റെ ചില്ലകളോ ഒന്നും കാര്യമായി വളർന്നില്ല. എന്നാൽ പുറത്തെ മരം അങ്ങനെയല്ല. പുറത്തെ മരത്തിന് ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു. നല്ല കാറ്റ്, മഴ, ഇടി, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെയുള്ള ധാരാളം പ്രതിസന്ധികൾ അതിന് നേരിടേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവയെല്ലാം തടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അത് സ്വയം ചെയ്യേണ്ടി വന്നു. അതിനായി അത് അതിൻ്റെ വേരുകൾ നന്നായി മണ്ണിലേക്ക് ആഴ്ത്തിയിറക്കി ബലവത്താക്കി കാറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ചില്ലകൾ അതിൻ്റെ കൊമ്പുകളൊക്കെ അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ പടർന്ന് വികസിക്കാൻ വേണ്ടിയുള്ള അവസ്ഥയിലെത്തി. വീടിനകത്തുള്ള ചെടിക്ക് അതിൻ്റെ ചില്ലകളും അതിൻ്റെ കൊമ്പുകളൊക്കെ ഒരുപാട് വികസിപ്പിക്കാനുള്ള ആവശ്യമായ സൗകര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുറത്തെ മരത്തിന് അങ്ങനെ യാതൊരു റിസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒരുപാട് വിശാലമായി വളർന്നു. അതിനുള്ള സ്വാതന്ത്ര്യം പുറത്തുള്ള ചെടിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ആഴത്തിൽ വേരിറങ്ങി വെള്ളം ധാരാളം ശേഖരിച്ച് അതിൻ്റെ തടികളും അതിൻ്റെ കൊമ്പുകളും അതിൻ്റെ ചില്ലകളും അതിൻ്റെ ഇലകളും ഒക്കെ നന്നായിട്ട് വളർന്നു. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ആ ചെടിക്ക്, ആ വൃക്ഷത്തിന് അതുകൊണ്ട് തന്നെ ആയി. യഥാർത്ഥത്തിൽ ജീവിതം ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് യാതൊരു വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മോനെ ഈ പുറത്തുള്ള ചെടി അതിൻ്റെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് അത് അത്ര വലിയൊരു വൃക്ഷമായി, ബലവത്തായ വൃക്ഷമായി അത് മാറിയത്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലും ഇതുപോലെ ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാണ്ട് അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ നിനക്ക് നാളെ ജീവിതത്തിൽ വിജയിക്കാം എന്ന് ആ കുട്ടിയോട് മുത്തച്ഛൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷിതാക്കളും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാ സംഗതികളും അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ നല്ല ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾക്കൊക്കെ അവർ അല്പസമയം കാത്തിരിക്കണം, ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ചില ചില വിഷയങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തതാവാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പലതും പെട്ടെന്ന് അവർക്ക് കിട്ടാവുന്നതായിരിക്കരുത്. അവരതിനുവേണ്ടി അല്പസമയം കാത്തിരിക്കണം. അപ്പോഴേ അവര് ആ ക്ഷമയും ആ സഹനവും ആ കാര്യങ്ങളൊക്കെ അവരിൽ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് ഒരു വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പലതും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ആ നഷ്ടപ്പെടലുകളൊക്കെ അവർക്ക് ആ സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കണേ, മാനസികമായി അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഒക്കെ ജീവിതത്തിൽ അല്പാൽപ്പമൊക്കെ അനുഭവിച്ചാൽ അതിനേറ്റവും പ്രധാനപ്പെട്ടതാണ്, ആവശ്യമുള്ളത്, വളരെ അത്യാവശ്യമുള്ളതൊക്കെയാണ് നമ്മൾ വാങ്ങി കൊടുക്കേണ്ടത്. അനാവശ്യമായി അവരാവശ്യപ്പെടുന്ന, അവരുടെ ആഗ്രഹത്തിന് പുറത്ത് അവരാവശ്യപ്പെടുന്ന പലതും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് നിറവേറ്റി കൊടുക്കേണ്ട ആവശ്യം സത്യത്തിൽ നമുക്കില്ല. ചില കാര്യങ്ങൾക്കൊക്കെ അവർ അല്പസമയം കാത്തിരിക്കണം. ആ കാത്തിരിപ്പ് അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ കുട്ടികളെ വളർത്തുക എന്നുള്ളത് ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ചില പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി അവർ നല്ല ഒരു ഫലവത്തായ മാനസികമായ കരുത്തുള്ള ഒരു വലിയ വൃക്ഷമായി അവർ നാളേക്ക് മാറട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം.